ഹായ് ഡി എസ്, എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ മോപ്പ് അലോട്ട്മെന്റ് ഓപ്ഷൻ സമർപ്പിക്കുന്നതിനുള്ള തീയതി ദീർഘിപ്പിച്ചിട്ടുള്ള മെമ്മോ ആണ് വന്നിരിക്കുന്നത്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പ്രിയ വിദ്യാർത്ഥികളെ, ഒരു ദിവസം മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ മോപ്പ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട്. അപ്പം ഇത് ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോഴ്സിലെ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിനായി ഓൺലൈൻ ഓപ്ഷനുകൾ സമർപ്പിക്കുന്നതിനുള്ള തീയതി 17/11/2020 3 മണിയിൽ നിന്നും 18/11/2020 ഉച്ചയ്ക്ക് 12 മണി വരെയായി ദീർഘിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം കൂടി നീട്ടിയിരിക്കുന്നു. നിശ്ചിത തീയതിക്കുള്ളിൽ ഓപ്ഷനുകൾ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളെ അലോട്ട്മെന്റിനായി പരിഗണിക്കുന്നതില്ല. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ വിദ്യാർത്ഥികൾ അത് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ പിന്നെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്ന സംശയം ഇതാണ്, അതായത് ഇപ്പോൾ കുട്ടികൾക്ക് ഗവൺമെന്റ് ഓർ എയ്ഡഡ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. മോപ്പ് റൗണ്ടിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യം കിട്ടിയ കോളേജുകളിലെ അഡ്മിഷൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു സംശയമാണ്. തീർച്ചയായിട്ടും അത് നഷ്ടപ്പെടുന്നതായിരിക്കും. മോപ്പ് റൗണ്ടിൽ നമുക്ക് എന്താണോ കിട്ടിയ കോഴ്സ് കോളേജ് അതായിരിക്കും നമ്മുടെ പുതിയ അഡ്മിഷൻ നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ കോഴ്സ് മാറ്റം അല്ലെങ്കിൽ കോളേജ് മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം മോപ്പ് റൗണ്ടിൽ പങ്കെടുത്താൽ മതിയാകും. വേറൊരു കുറെ കുട്ടികളുടെ ഒരു സംശയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീസ് തിരിച്ചു കിട്ടുമോ എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ചേർന്നിരിക്കുന്ന ഫീസ് തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ സിയിലേക്ക് കൊടുത്തിരിക്കുന്ന ഫീസിന്റെ ബാക്കി തുകയാണ് നമ്മൾ മോപ്പ് റൗണ്ടിൽ അടച്ചാൽ മതിയാകും. ഓക്കെ, വേറൊരു ചോദ്യം, സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾക്ക് മോപ്പ് റൗണ്ടിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾക്ക് ഈ വർഷം മോപ്പ് റൗണ്ടിൽ പങ്കെടുക്കുവാൻ പറ്റില്ല. സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലേക്കുള്ള അലോട്ട്മെന്റ് പ്രോസസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വരുന്ന ഒഴിവുകളിലേക്ക്, അതത് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾക്ക് തന്നെ ഒഴിവുകൾ നികത്താവുന്നതാണ്. അത് അവരുടെ സ്പോട്ട് അഡ്മിഷനൊക്കെ വെക്കാവുന്നതായിരിക്കാം. സ്വാശ്രയ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോളേജുകളിലെ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ഒരു കാരണവശാലും മോപ്പ് റൗണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ഗവൺമെന്റ് എയ്ഡഡ് ഗവൺമെന്റ് കൺട്രോൾഡ് കോളേജുകളിൽ മാത്രം പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ മോപ്പ് റൗണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇനി വേറൊരു സംശയമാണ്, ഒട്ടും അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികൾ, എവിടെയും കിട്ടാത്തവർക്ക് തീർച്ചയായിട്ടും പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ കിറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവർക്കും പങ്കെടുക്കാവുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് മോപ്പ് റൗണ്ടിൽ പങ്കെടുക്കാം എന്നുള്ളതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് CEE.kerala.gov.in എന്ന വെബ്സൈറ്റിലെ KEAM 2020 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് നിങ്ങളുടെ ഹോം പേജിൽ പ്രവേശിച്ച ശേഷം ലഭ്യമായ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന മെനു ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കോളേജും കോഴ്സും നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉൾപ്പെടുത്തിയാൽ മതി. നിങ്ങൾ നിർബന്ധമായും പോകുമെന്ന് തോന്നുന്ന കോളേജുകൾ ഉൾപ്പെടുത്തുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ കോളേജിൽ തന്നെ അഡ്മിഷൻ തുടരാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, ഒപ്പം തന്നെ ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.